ഒറ്റപ്പാലം നഗരത്തിലെ സ്കൂളിലെ 7 വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു. ഒരു വിദ്യാർത്ഥിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നത് കണ്ടതിനെ തുടർന്ന് മറ്റുള്ളവർ തളർന്നു വീണെന്നാണ് നിഗമനം. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ ബി എൽ അരുൺ നൽകും. അരുൺ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇങ്ങനെ കുഴഞ്ഞു വീഴാനുണ്ടായ ഒരു കാരണം എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? പാർവതി, ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതരും ആശുപത്രിയിലെ ഡോക്ടർമാരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു കുട്ടിക്ക് ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, അത് കണ്ട് മറ്റുള്ളവർ കൂടി തളർന്നു വീണു എന്നുള്ളതാണ്. എന്നാൽ ഒരു പക്ഷേ 7 പേരും അങ്ങനെ ഒരേ സമയത്ത് തന്നെ തളർന്നു വീണതിന്റെ കാരണം ഒരു പക്ഷേ സംശയങ്ങൾക്കിടയാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാർ വിശദീകരിക്കുന്നു. പലരും രാവിലെ ഭക്ഷണം കഴിക്കാത്ത, അല്ലെങ്കിൽ അവർ അത് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം ഉപേക്ഷിച്ച ശേഷം അവർ മറ്റ് പരിശീലനങ്ങൾക്ക് പോയിരുന്നവരാണ് എന്ന രീതിയിലേക്കുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും അത് കൃത്യമായി തന്നെ പരിശോധിക്കും എന്നുള്ളതാണ്. ഒരേ സമയം ഒരു കുട്ടി തളർന്നു വീഴുന്നത് കണ്ട് മറ്റുള്ള 6 പേരും സമാന രീതിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അത് കൃത്യമായി പരിശോധിക്കുന്നു. ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം ഈ 7 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇവരെ കൃത്യമായ നിരീക്ഷണ വാർഡിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു ആശ്വാസം നൽകുന്ന വാർത്തയുമുണ്ട്. 7 കുട്ടികളും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രാഥമിക വിവരം. ശരി അരുൺ, ഒറ്റപ്പാലം നഗരത്തിലെ സ്കൂളിലെ 7 വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു. എന്നാൽ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്.